നമസ്കാരം. ഇന്ന് ലോകമെമ്പാടും ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന മഹാമാരിയാണ് കൊറോണ. ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഭ്യർത്ഥന മാനിച്ച് ബഹ്റൈനിലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ മൈത്രി സോഷ്യൽ അസോസിയേഷനും ബഹ്റൈനിലെ ആതുര സേവന രംഗത്ത് ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന അൽ ഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നത് അൽ ഹിലാൽ ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഡോക്ടർ രജനീഷ് കുമാറാണ്. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. താങ്ക് യു ഡോക്ടർ. ഈ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് അനുവദിച്ചിരുന്ന സമയത്തിനുള്ളിൽ ഞങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും ഞങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം എല്ലാവരും മാസ്കും അതുപോലെയുള്ള സാധനങ്ങളുടെ എക്യുപേഷണറി മെഷേഴ്സിൻ്റെ പറയുക, മാസ്ക് ധരിക്കുന്നതിന് എന്തുതരം മാസ്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനൊരു ഗൈഡ് ലൈൻ. WHO നിർദ്ദേശിക്കുന്നത് രോഗമില്ലാത്ത ഒരാൾ മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ രോഗമില്ലാത്ത ഒരാൾ, രോഗമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും മാസ്ക് ധരിക്കണം. അത് N95 മാസ്കാണ് ധരിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ രോഗമില്ലാത്ത ആളാണെങ്കിൽ ഹോസ്പിറ്റലിലോ അങ്ങനെയുള്ള ക്രൗഡഡ് പ്രദേശങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മാസ്ക് ധരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല. ആ ഉപയോഗിച്ച മാസ്ക് എത്ര സമയം വരെ ഉപയോഗിക്കാം, അത് വീണ്ടും റീയൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ടൈം ലൈഫ് എന്താണ്? തുടർച്ചയായി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ദിവസം വരെ ഉപയോഗിക്കാം. ഒരു നമ്മൾ അഴിച്ചു വെക്കുകയാണെങ്കിൽ വീണ്ടും ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യോ, വീണ്ടും നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ പടക്കി വെക്കുകയാണെങ്കിലും പിന്നെ രണ്ടാമത് ഉപയോഗിക്കാൻ പാടില്ല. പരമാവധി ഒരു ദിവസം നനഞ്ഞ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ശക്തമായി ദ്രാവങ്ങൾ പറ്റി കഴിഞ്ഞാലോ ഉപയോഗിക്കാൻ പാടില്ല. ഡോക്ടർ, സാധാരണയായിട്ട് ജനങ്ങൾക്കുള്ള സംശയം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ താപനില അനുസരിച്ച് വൈറസിന്റെ സാന്നിധ്യം കുറയുന്നു എന്ന ഒരു സംസാരം ജനങ്ങൾക്കിടയിൽ, അതിനെ കുറിച്ച് ഡോക്ടർക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത്? ഇത് അന്തരീക്ഷ താപനില അനുസരിച്ച് ഇതിന്റെ രോഗപ്രതിരോധ അല്ലെങ്കിൽ ഈ വൈറസിന്റെ സാന്നിധ്യം കുറയുക അല്ലെങ്കിൽ അത് നശിക്കുകയാണോ ചെയ്യുന്നത്? വൈറസ് സാധാരണഗതിയിൽ റൂം ടെമ്പറേച്ചറിൽ 8 മണിക്കൂർ വരെയാണ് നിൽക്കുന്നത്. ടെമ്പറേച്ചർ കൂടുതലാണ് നാച്ചുറലി അതിന്റെ ആയുസ് കുറച്ച് കുറയുമായിരിക്കും. പക്ഷേ ശാസ്ത്രീയമായി ഇതുവരെ അത് ഒഫീഷ്യലായിട്ട് WHO മറ്റേ സ്ഥിതി സ്ഥിരീകരിച്ചിട്ടില്ല. കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് ബാധയാണല്ലോ, ഗോഡ് ഫോർബിഡ് ആർക്കും വരാതിരിക്കേണ്ടത്. ഇനി അഥവാ ഒരാൾക്ക് അത് വന്നു എന്നിരിക്കട്ടെ, അദ്ദേഹം അതിൽ നിന്ന് റിക്കവർ ചെയ്തു, അതെന്ന് വിളിക്കും, രണ്ടാമത് ഒരു തവണ കൂടി അതേ അദ്ദേഹത്തിന് ഈ അസുഖം അല്ലെങ്കിൽ ഈ വൈറസ് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. മറ്റ് കൊറോണ ഉൾപ്പെട്ട മറ്റ് മെർസ്, സാർസ്, H1N1 അത് കമ്പയർ ചെയ്യുമ്പോൾ ഇമ്മ്യൂണിറ്റി വരാനുള്ള ചാൻസ് സാധ്യതയാണ്. വാക്സിൻ ഉണ്ട് H1N1, സോ അത് വരാനുള്ള ചാൻസ് ഇല്ല. വീണ്ടും അതേ സ്ട്രെയിൻ വരാനുള്ള ചാൻസ് ഇല്ല. സെയിം സ്ട്രെയിൻ, മ്യൂട്ടേഷൻ വന്ന സ്ട്രെയിനും വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നുണ്ട്, ഇപ്പം ഒരുപാട് വാട്സപ്പ് മെസ്സേജുകളാണ് നമ്മളെ ഒരുപാട് മിസ്ലീഡ് ചെയ്യുന്നത്. അപ്പം ഈ മ്യൂട്ടേഷൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ മറ്റ് രീതിയിൽ എന്തെങ്കിലും ഒരു ഒരു പുതിയ തരം വൈറസ് തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു വൈറസ് ഇപ്പം വന്നതായിട്ട് അങ്ങനെ എന്തെങ്കിലും, കാരണം ഒരുപാട് വാട്സപ്പ് മെസ്സേജുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് ഡോക്ടർമാർ? ഒരു പുതിയ വൈറസാണ്, പുതിയ സ്ട്രെയിൻ വൈറസ് തന്നെയാണ്. കൊറോണ വൈറസ് ആ ഗ്രൂപ്പിൽപ്പെട്ട പുതിയൊരു വൈറസ് ആണ് COVID-19 വൈറസ്. പിന്നെ ജനങ്ങൾക്കുള്ളൊരു സംശയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും മെഡിസിൻസ് എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? അത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണോ, പ്രൂവ്ഡ് ആണോ? അത്രയും സമയമായിട്ടുള്ളൂ ഒഫീഷ്യലി ഇതിനെ വരുത്തി. പക്ഷേ സാർസ് ഉപയോഗിക്കുന്ന അതേ മരുന്നാണ് ഇപ്പോൾ പ്രസന്റ് യൂസ് ചെയ്ത് വരുന്നത്. ട്രയൽ ബേസിസിൽ അറൗണ്ട് 12 ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2-3 വൈറൽ മൾട്ടിപ്പിൾ കോമ്പിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെ അതുപോലെ തന്നെ ഇത് ചികിത്സിച്ച് വൺസ് നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കിയാൽ കൊറോണ വൈറസ് ബാധ പലതരം വൈറസുകളുണ്ട്. വൈറസ്
ഈ വൈറസ് ബാധയാണോ യഥാർത്ഥ മരണകാരണം, അതല്ല മറ്റെന്തെങ്കിലും അസോസിയേറ്റ് ആയിട്ട് വരുന്ന രോഗങ്ങളാണോ യഥാർത്ഥത്തിൽ വലിയ ഒരു മരണകാരണമായിട്ടുള്ളത്? മരണകാരണം റെസ്പിറേറ്ററി ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മരണം, റെസ്പിറേറ്ററി പ്രശ്നങ്ങളാണ് വൈറസ് മരണകാരണമുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ, ഇതിന്റെ പ്രധാന ഉറവിടം എന്താണ്? അതുപോലെ തന്നെ കാരണം കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേരിയേഷൻസ് ആവോ ഇതിനകത്ത് ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ, ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ തന്നെ നല്ല ചൂട് അവിടെയും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ചൈനയിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ തണുപ്പുള്ള രാജ്യങ്ങളിലേക്കും ഇത് കണ്ടുവരുന്നു. അപ്പം ഈ കാലാവസ്ഥ വ്യതിയാനം ഈ രോഗത്തെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു സംശയം. എല്ലാ രാജ്യങ്ങളിലേക്കും ചൈനയിൽ നിന്ന് വന്നതാണ് ഡയറക്റ്റ് ഫസ്റ്റ് കേസ്, സീറോ കേസ് ചൈനയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം സെക്കൻഡ് കേസിനെ എങ്ങനെ ബാധിക്കുന്നുള്ള ഇതുവരെ ശരിക്കറിയില്ല. ആദ്യത്തെ കേസ് ചൈനയിൽ ഉണ്ടായത് ആനിമൽസിനാണ്, ലൈവ് മാർക്കറ്റിനാണ് ഉണ്ടായത്, ലൈവ് ആനിമൽ മാർക്കറ്റിനാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് കേസ് അവർ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. ഈ വൈറസ് ബാധയുടെ ബാധിച്ചു എന്ന് നമുക്ക് എങ്ങനെയാണ്, അതായത് സിംപ്റ്റംസ് എങ്ങനെയാണ്? സാധാരണ എല്ലാവരും പറയുന്ന ഒരു കോൾഡാണ്, അല്ലെങ്കിൽ ഈ വൈറസ് ബാധ കൊണ്ട് വരുന്ന കോൾഡിന് മറ്റ് കോൾഡുകളിൽ എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ, അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ? പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. ആക്ച്വലി കോൾഡ് അല്ല, ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംപ്റ്റം ചുമയാണ്. ചുമ, ശരീരം വേദന, ക്ഷീണം, വിശപ്പ് കുറവ്, ചിലപ്പോൾ വയറ്റിളക്കം, ചെറിയൊരു പ്രശ്നം. കോൾഡ് മൂക്കലപ്പോ മൂക്കൊലിപ്പ് അധികം ഉണ്ടാവണമെന്നില്ല, അത് റയറാണ്. മറ്റേ ഫ്ലൂ ആണെങ്കിൽ കൂടുതൽ നമുക്ക് മൂക്കൊലിപ്പ്, ജലദോഷം അങ്ങനെ ഉണ്ടാവും. ഇതിൽ കൂടുതലും ചുമയും ശ്വാസം മുട്ടലും ശരീരവേദനയും ഇങ്ങനെയാണ്. ഒരു സംശയമാണ്, ഒരു ആസ്മാറ്റിക് ആണ് ഒരു പേഷ്യൻ്റ് ആണെന്ന് ഒരു രോഗിയാണെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന് തൻ്റെ ആസ്മാറ്റിക് പ്രശ്നങ്ങളും ഈ കോവിഡ് മുഖാന്തരം ഉണ്ടാകുന്ന ഒരു റെസ്പിറേറ്ററി പ്രോബ്ലം നമ്മൾ വേർതിരിച്ചറിയണമെങ്കിലും ചുമയോടൊപ്പം എന്തെങ്കിലുമുള്ള മറ്റേ നമ്മൾ ഹിസ്റ്ററി മാത്രമേ ഉള്ളൂ. ഹിസ്റ്ററി ഒരു വേറെ കോൺടാക്റ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഫർദർ ടെസ്റ്റുകൾ ചെയ്യും. സിംപ്റ്റം വെച്ചിട്ട് ഇപ്പോൾ ഡോക്ടർ ആയാലും പേഷ്യൻ്റ് ആയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ നോർമൽ ഒരു ഫീവർ പേഷ്യൻ്റ്, അതായത് കോൾഡ് പേഷ്യൻറ്റിനെയും ഇത് കൊറോണ ബാധിച്ച ഒരു പേഷ്യൻറ്റിനെയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതിന് ഈവൻ സാധാരണ റണ്ണിങ് ഹൗസ് ഉള്ള ഒരാൾ, സാധാരണ ഒരു കോൾഡ് എന്ന് പറയുമ്പോൾ റണ്ണിങ് ഹൗസ് ഉണ്ടാവും, സ്ലൈറ്റ് ചുമയുണ്ടാകാം, ബോഡി പെയിൻ ഉണ്ടാകാം. പക്ഷെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ മറ്റൊരാളെ ഇത് കോമൺ ആയിട്ട് വരുന്നതാണ്. ഈ കൊറോണ വൈറസ് ബാധിച്ച ഒരാൾക്കും ഈ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നോർമൽ കോൾഡ് ബാധിച്ച ഒരാൾക്കും ഇതുണ്ടാകാം. പക്ഷെ അത് രണ്ടുപേരെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? സിംപ്റ്റം വെച്ചിട്ട് വളരെ ഡിഫിക്കൾട്ട് ആണ്. ഓക്കെ, മെയിൻലി കോൾഡൊക്കെ കൂടുതൽ കഫും ചെറിയൊരു ബ്രീതിങ് ഡിഫിക്കൽട്ടി വിത്ത് ശരീരം വേദന, ക്ഷീണം, പിന്നെ ഒരു വേറെ കോൺടാക്ട് വേറെ കൺട്രിയിലേക്ക് പോയിട്ടുണ്ടോ, ഈ സിംപ്റ്റം വെച്ച് നമ്മളങ്ങനെ സംശയം ഉണ്ടെങ്കിൽ പ്രോസാക്കോ മറ്റ് ടെസ്റ്റുകൾക്കോ കൂടെ കിടക്കുകയും. അതുപോലെ ഈ ഒരു രോഗം ബാധിച്ച ഒരാളെ നമ്മൾ മാക്സിമം എത്ര ദിവസം വരെ നമ്മൾ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് ഈ രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരീകരിക്കാൻ പറ്റും? ഇതിൽ വെച്ചിട്ട് ടു ഡേയ്സ് മുതൽ 14 ഡേയ്സ് വരെയാണ്. ചില കൺട്രീസ് 22 ഡേയ്സ് വരെ വെക്കുന്നുണ്ട്, ഇന്ത്യയാണ് 28 ഡേയ്സ് വരെ വെക്കുന്നുണ്ട്. ഇതൊരു വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞു, അറ്റാക്ക് ആണെന്ന് പറഞ്ഞു. ഇതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ഭക്ഷണ രീതിയിൽ എന്തെങ്കിലും പ്രതിരോധശേഷി കൂട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും ഭക്ഷണ ക്രമങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തൊക്കെ തരം ഭക്ഷണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? നോർമൽ നമ്മുടെ ശരീര ഇമ്മ്യൂണിറ്റി കൂടുന്ന ഭക്ഷണങ്ങൾ, വിറ്റാമിൻ സി ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിരിക്കുന്നത് നെല്ലിക്ക നാരങ്ങയൊക്കെ നെല്ലിക്ക കിട്ടാനില്ല, അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പം എല്ലാവരും ദിവസം 4-5 നാരങ്ങ കഴിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. ഫിഷ് വെജിറ്റബിൾസ് ഒക്കെ നല്ല, ഫ്രഷ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ നല്ല, ജനറൽ ഇമ്മ്യൂണിറ്റി കൂട്ടും. ഈ വൈറസ് സ്പെസിഫിക് ആയിട്ടല്ല, ജനറൽ ഇമ്മ്യൂണിറ്റി, ജനറലി ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന എന്തുതരം ആഹാരവും നമ്മൾ കഴിക്കുക, അതൊരു നാച്ചുറൽ ഡയറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുന്നു, അതെല്ലാം തുടരാൻ നമ്മൾ. കൊറോണ വൈറസിൽ മാക്സിമം ഡെത്ത് ഉണ്ടായിട്ടുള്ളത് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാരായിട്ടാണ്. അതുകൊണ്ട് കൊറോണ ഇൻഫെക്ഷൻ വരില്ല, വന്നു കഴിഞ്ഞാൽ ഡെത്തും കാര്യങ്ങളും പ്രിവെന്റ് ചെയ്യാം. അതുപോലെ തന്നെ മദ്യപാനം, പുകവലി, അതുപോലെ പഞ്ചസാരയുടെ ഉപയോഗം, മീൻസ് ഷുഗർ പേഷ്യൻസ്, അതുപോലെ തന്നെ മറ്റുള്ള രോഗങ്ങൾ വരുന്നവർക്ക് ഇത് ബാധിക്കാൻ അല്ലെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശക്തി കുറയും എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ?
തീർച്ചയായും ഡയബറ്റിക് ആണെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, ഹാർട്ട് ഡിസീസ്, ലിവർ ഡിസീസ്, കിഡ്നി ഡിസീസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും മദ്യപാനം കൂടി സിറോസിസ് ഉള്ളവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായിരിക്കും. പെട്ടെന്ന് വൈറൽ ഇൻഫെക്ഷൻ വരാനും വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മിക്കവാറും ഡെത്ത് ഉണ്ടായിട്ടുള്ള ഇങ്ങനെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരൊക്കെ നമ്മൾ ആഹാരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇപ്പം വീട്ടിലെ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്നതാണ് ചിക്കൻ, പക്ഷി വർഗ്ഗത്തിൽ കിട്ടുന്നതാണ്. അപ്പം ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് ഈ രണ്ട് ആഹാരം കഴിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്ത് ചോദിക്കുന്നത് ഈ ഗ്രിൽസ്, നമ്മൾ ഹാഫ് കുക്ക് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറയുന്ന ഒരു ഗ്രിൽഡ് അതുപോലെയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ രോഗം വരാനുള്ള സാധ്യതകൾ ഉണ്ടോ, അല്ലെങ്കിൽ സാധ്യത കൂടുതലാണോ, അങ്ങനെ എന്തെങ്കിലും? ഡബ്ല്യു എച്ച് പറയുന്നത് ശരിക്കും പ്രോപ്പർലി കട്ടിങ്ങിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പുള്ള ശരിക്കും കെയർ എടുക്കാനും അങ്ങനെ ഒരു ചാൻസ് ഇല്ല. ശരി ഹൈ ടെമ്പറേച്ചർ ഒന്നും വരാനില്ല. ഗ്രില്ലാണെങ്കിലും അറൗണ്ട് 400 degrees അബോവ് ടെമ്പറേച്ചർ വരുന്നുണ്ട്. ബോയിലിംഗ് ഈവൻ ബോയിലിംഗ് ആണെങ്കിൽ 120 degrees വരുന്നുണ്ട്. അതിൽ പോലും ഒരു കുഴപ്പമില്ല. പ്രോപ്പർ കുക്ക് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. റോ മീറ്റ് കഴിക്കരുതെന്ന് പറയുന്നത്, റോ മീറ്റ് അൺകുക്ക്ഡ് മീറ്റ് അതുപോലെ നമ്മൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്, കാരണം മാസ്കിന്റെ ഉപയോഗവും അതുകൊണ്ട് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ രോഗത്തെ നമ്മൾ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇപ്പം നമ്മളിത് തുടങ്ങിയ സമയത്ത് പറഞ്ഞ N95 എന്ന് പറയുന്ന ഒരു മാസ്കാണ് ധരിക്കുന്നത്, അതാണ് ഏറ്റവും കൂടുതൽ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മളൊരു ന്യൂസിൽ, അറബ് ന്യൂസിലൊക്കെ, ഗൾഫ് ന്യൂസ്, അറബ് ന്യൂസിലൊക്കെ നമ്മളിത് വായിച്ചത്, കാരണം UAE പോലുള്ള ഒരു രാജ്യത്ത് അവർ ഈ മാസ്ക് നിരോധിച്ചു. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മുടെ ബ്രീത്തിങ്ങിനെ നമ്മൾ കൂടുതലായിട്ട് ബാധിക്കുന്നു. അപ്പോൾ അതിനെ ഒഴിവാക്കി, ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നല്ല, പക്ഷെ അതിനെ ഒഴിവാക്കിയിട്ട് മെഡിക്കൽ മാസ്ക്, അതായത് ഗ്രീൻ ആ ഒരു മാസ്ക് ധരിച്ചാൽ അതിന് ഒരു ലിമിറ്റഡ് ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ഏതുതരം മാസ്കുകളാണ് ഡോക്ടർക്ക് ഈ രോഗിയല്ലാത്തവരോടെ, രോഗമായ ചികിത്സയിൽ കഴിയുന്നവരോടെ സജസ്റ്റ് ചെയ്യാറ്? N95 മാസ്ക് ആണെങ്കിൽ ആക്ച്വലി അത് ഫിറ്റിംഗ് കറക്റ്റ് ആയിരിക്കും. ആക്ച്വലി മെഷർമെൻ്റ് എടുത്ത് ഫിറ്റിംഗ് കറക്റ്റ് അല്ലെങ്കിൽ സൈഡ് ലീക്ക് ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ നിറവേറ്റ് ഒന്നുമില്ല. നോർമൽ മാസ്ക് മതി. ആക്ച്വലി N95 മാസ്ക് മിക്കവാറും ഫിറ്റിംഗ് കറക്റ്റാണ്. നോർമൽ മാസ്ക് മതി. ആക്ച്വലി ബ്ലൂ കളർ സൗണ്ട് ഔട്ട്സൈഡ് ആയി വേറെ കാണാം. അപ്പോൾ അത് രോഗികളായിട്ടുള്ളവർ ആ മാസ്ക് എങ്ങനെയാണ്, അതായത് കളർ ഫെയ്ഡ് ആയിട്ടുള്ള കളറായിട്ടുള്ള സാധനം? അതായത് വാട്സപ്പ് മെസ്സേജ് കണ്ടു രോഗി എല്ലാവരും പുറത്ത് കളർ പുറത്തിറങ്ങി മാസ്ക് ഒറ്റ തരത്തിലെ വേറെയും കളർ സൈഡ് ഔട്ട് സൈഡ്, കാരണം പുറത്ത് സൈഡ് ഹൈഡ്രോഫോബിക് ആണ്, ഇൻസൈഡ് വെള്ളം വലിച്ചെടുക്കും കാരണം നമ്മളുടെ ബ്രത്തിൽ ഉള്ളത്. എങ്ങനെയാണെങ്കിലും അത് കളർ സൈഡ് ഔട്ട് സൈഡ്. അതുപോലെ ഡോക്ടർ, നമ്മളിപ്പം ഈ മാസ്ക് പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് ഈ ഹാൻഡ് സാനിറ്റൈസർ എന്ന് പറയുന്നത്. ഈ ഹാൻഡ് സാനിറ്റൈസർ ഇങ്ങനെ ഫ്രീക്വൻസി കൂട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ശരിക്കും അത് 100% ജേംസിനെ കില് ചെയ്യുമോ, അതോ ഹാൻഡ് വാഷ് ആണോ റെക്കമെൻഡ് ചെയ്യുന്നത്? ഹാൻഡ് വാഷ് ആണ്. ഹാൻഡ് വാഷ് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് കൊണ്ടാണ് ഹാൻഡ് സാനിറ്റൈസർ ഇവിടെ നമുക്ക് പോർട്ടബിൾ ആണ്, ഇപ്പോൾ കാറിലാണെങ്കിൽ എവിടെയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാം. രണ്ടും എഫക്റ്റീവാണ്. ഹാൻഡ് വാഷ് ആണെങ്കിൽ 20 seconds ഹാൻഡ് വാഷ് ചെയ്യാം. ഹാൻഡ് സാനിറ്റൈസർ ആണെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ വെച്ചാൽ ശരിക്കും റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 100% 99% വൈറസിന് സാധാരണയായിട്ട് ഈ വൈറസ് പകരുന്നത് കൈകളിലൂടെ നമ്മൾ സംസാരിക്കുന്ന ഇതിലൂടെയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്ന് കഴിഞ്ഞാൽ നമ്മളതിനെ എത്ര ഡിസ്റ്റൻസ്, ഇപ്പോൾ രോഗിയായിട്ടുള്ള ഒരാളെ ഇപ്പോൾ ഒരു കോൾഡ് ആയിട്ട് നമുക്കറിയില്ല, ഇപ്പം ഇതിൻ്റെ സിംറ്റംസ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ആൾക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം? ഇപ്പോൾ WHO പറയുന്ന 1 meter ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതിന് അല്ലാതെ ഇപ്പോൾ രോഗിയാണെങ്കിൽ നമ്മൾ ആളുടെ അടുത്ത് ഒരാൾ കാണാൻ ചെന്ന് പറ്റില്ലെങ്കിലും നമ്മൾ അത് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, രോഗി അല്ലാത്തതാണ് എടുക്കേണ്ടത്? 3 meter ആണ് പറഞ്ഞത്, കാരണം കൊറോണ വൈറസ് കുറച്ച് ഹെവി ആണ്, 3 meter താഴത്തേക്ക് പോകുന്നതാണ്. പക്ഷേ ഡയറക്റ്റ് സ്നീസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ആയാലും കൂടുതൽ വരാം. പിന്നെ ഐഡിയലി രോഗി എന്തായാലും മാസ്ക് ധരിച്ചിരിക്കണം, നമ്മൾ മാസ്ക് ധരിക്കണം, നോർമൽ മാസ്ക് ധരിക്കണം, മാക്സിമം വിസിറ്റ് ഒഴിവാക്കും. അതുപോലെ നമ്മൾ ഹോസ്പിറ്റൽസിൽ പലപ്പോഴും വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കൂടുതൽ കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അതുവഴി കടന്നു പോയിട്ടുണ്ടെങ്കിൽ ജേംസ്, അപ്പം ഒരു ഈ വൈറസിൻ്റെ, അതായത് ഒരു അഫക്റ്റഡ് പേഴ്സണിൻ്റെ ബോഡിയുടെ പുറത്തേക്ക് ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ അതിന് ആ വൈറസിന് എത്രയാണ് ഒരു ലൈഫ് സ്പാൻ ഉള്ളത്?
ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒന്ന് തുമ്പോ എന്തെങ്കിലും ചെയ്തു ആ ടേബിളിന്റെ പുറത്ത് കുറച്ച് വൈറസിന്റെ അംശം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അത് എത്ര നേരം പെർസിസ്റ്റ് ചെയ്യും അടുത്ത ഒരാളിലേക്ക് കണ്ടാമിനേറ്റ് അതുപോലെ തന്നെ നമ്മള് ആയോധനകൾ കളരി കരാട്ടെ കുൻഫു ഇതൊക്കെ പഠിച്ച ഒരാൾ അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ആയോധന കളിയിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഫിറ്റാണ് എന്നതാണ്. പക്ഷെ ഇവരിലേക്ക് എങ്ങനെ രോഗം പകരാൻ അത് നോർമലായിട്ട് തന്നെ ഉള്ള ഒരാളായിട്ട് തന്നെ കൺസെപ്റ്റ് എത്തി വൈറസിനെ അറിയില്ലല്ലോ ഇത് കരാട്ടെ പഠിച്ച ആളാണോ കളരി പഠിച്ച ആളാണോ നമുക്ക് അതിനെ വൈറസിനെ അറിയുന്നില്ല. അപ്പൊ ഇവരെ എഫക്ട് ചെയ്യുമോ അതുപോലെ നമ്മളുടെ മാർക്കറ്റിൽ ഇപ്പോൾ കണ്ടുള്ള അടുത്തൊരു ട്രെൻഡാണ് ഈ വൈറ്റമിൻ ടാബ്ലറ്റ്സ് വാങ്ങിച്ച് കഴിക്കുക എന്ന് പറയുന്നത്. അതും സൂപ്പർ മാർക്കറ്റിലും എല്ലാ ഫാർമസിയിലും വന്നിട്ട് വൈറ്റമിൻ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വൈറ്റമിൻ ടാബ്ലറ്റ്സ് അങ്ങനെ എന്തെങ്കിലും സപ്ലിമെന്റ്സ് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ഇൻസ്റ്റന്റ് ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടും. അപ്പൊ ഞാനിന്ന് ഞാനിവിടെ വന്നു ഞാൻ കുറച്ച് ഗുളിക വാങ്ങിച്ച് കഴിച്ചാൽ എനിക്ക് ഇൻസ്റ്റന്റായിട്ട് ഇമ്മ്യൂണിറ്റി കൂടുന്ന ഒരു സാഹചര്യം ശരിക്കും ഉണ്ടോ? അത് പ്രയോജനകരമാണോ അവർ ചെയ്യുന്നത്? ചില വൈറ്റമിൻ സി കുറച്ച് ഇമ്മ്യൂണിറ്റി കൂട്ടണം, കാരണം നമ്മുടെ ഡയറ്റിൽ എന്തായാലും കിട്ടുന്നില്ല. ഇപ്പം നോർമൽ ഡയറ്റിൽ നമ്മുടെ വെജിറ്റബിൾസ് കുറവാണ്, എല്ലാം കുറവാണ്. വൈറ്റമിൻ സി കുറച്ച് ഇമ്മ്യൂണിറ്റി കൂട്ടണം. ആൻറ്റി ഓക്സിഡൻ്റ് ആണ് വൈറ്റമിൻ ഇ, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ വൈറ്റമിൻ സപ്ലിമെൻ്റ് കഴിക്കുന്നത് നല്ലതാണ് ഒരു പരിധി വരെ. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നു. നോർമലി എല്ലാവരും പറയുന്നത് നമ്മൾ സോപ്പും വെള്ളവും വെച്ച് ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൈ കോണ്ടാക്ട് ചെയ്യണം. അതുപോലെ നമ്മളിപ്പോ ഓഫീസുകളിലൊക്കെ അപ്പൊ ഇവിടെ ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ നമ്മൾ എന്താണ് ലിക്വിഡ് ജെൽ ജെല്ലാണ് ഉപയോഗിക്കുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഇത് വൈറസിനെ പ്രതിരോധിക്കാൻ ഈ ലിക്വിഡ് ജെല്ലുകൊണ്ട് അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ചൂട് വെള്ളമോ ഈ ജെല്ലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പലരും ഡെറ്റോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് എത്രത്തോളം റെക്കമെൻഡഡ് ആണ്? ഡെറ്റോളും വാട്ടറിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അല്ലാതെ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആന്റിവൈറസ് പ്രോപ്പർട്ടി അതിന് തോന്നുന്നില്ല, ആന്റിവൈറസ് അല്ല, ബാക്ടീരിയ എതിരെയാണ്. അപ്പൊ ഡെറ്റോൾ കൊണ്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിരോധമല്ല, വൈറസിനെതിരെയല്ല, അത് ബാക്ടീരിയക്ക് വേണ്ടിയാണ്. അതൊരു നല്ല അറിവാണ്. അതുപോലെ തന്നെ നമ്മള് കൈകള് ഡ്രസ് മറ്റുള്ള പ്രതലങ്ങൾ ഇവിടെയൊക്കെ വൈറസ് വന്നു കഴിഞ്ഞാൽ വൈറസ് ഡെഡ് ആകാൻ എടുക്കുന്ന ടൈം കയ്യിൽ എത്ര ടൈം പോകും? അതല്ലെങ്കിൽ അതാണ് അതുപോലെ തന്നെ ഈ മുറിവ് അതായത് നമ്മൾ സാധാരണ വൈറസ് പകരുന്നത് പറഞ്ഞാൽ ബൈ എയർ ബൈ ടച്ചിങ് അതൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരാളെ കൈ മുറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ ഇൻഫെക്ട് ഏത് പകരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യൂഷ്വലി മ്യൂക്കസ് മെംബ്രേൻ അവിടെയാണ് റെസ്പിറേറ്ററിലൂടെയാണ് പകരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രായമായവരുടെയും കുട്ടികളുടെയും തമ്മിലുള്ള ഇത് വൈറസ് പകരാനുള്ള സാധ്യത അവർക്കാണ് കൂടുതൽ പറയുന്നത്. അവരുടെ ആ ഒരു സിസ്റ്റംസിന്റെ ഇത് കുട്ടികൾക്ക് ആ റിസ്ക് ഇല്ല. 3 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് ആ റിസ്ക് വരുന്നില്ല. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പിന്നെ പ്രായമുണ്ടാവും. അത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചുകൊണ്ടുള്ള ഈ ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്തതിന് ഒരുപാട് വൈദ്യുടെ പേരും മറ്റു ഈ ചോദ്യങ്ങൾ ഞങ്ങൾ കഴിച്ചേർന്ന കുറേയധികം ആൾക്കാരുണ്ട് ഇവിടെ. കാരണം പല സംഘടനകളും നമ്മളുടെ ഇങ്ങനെ പല വ്യക്തികളും
അപ്പൊ അവർക്ക് നേരിൽ വന്ന് ഡോക്ടറോട് ചോദിക്കാനോ അല്ലെങ്കിൽ ആരെ കൺസൾട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് ഒരു പ്രാക്ടിക്കൽ അല്ല. അതിനാണ് അവർ നമ്മളെ നമ്മളോട് ഇങ്ങനെ ഒരു സംഘടനയോടെ ഇങ്ങനെ ഒരു സമീപിച്ച് നമ്മളത് ഞങ്ങൾക്ക് ഇതുകൊണ്ട് നമ്മുടെ സംശയം അപ്പൊ ഞങ്ങളുടെ സംശയം ദൂരീകരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു മീഡിയ വേണം. അതിനാണ് നമ്മളിന്ന് വന്നിട്ട് ഡോക്ടറുടെ വിലയേറിയ സമയം ഞങ്ങളുമായിട്ട് ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. മൈത്രിയുടെ പേരിൽ, മൈത്രിയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെയും മൈത്രി ഓഫീഷ്യൽസിന്റെയും പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഹോസ്പിറ്റലിന് ഈ വേദി ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്ന അൽഹിലാൽ ഹോസ്പിറ്റലിനോട് പ്രത്യേകിച്ചും നന്ദി. ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റർ എല്ലാവരും എല്ലാ സ്റ്റാഫിനോടും വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് വേണ്ടി ഇത്രയും സമയം ഡോക്ടറുടെ വിലയേറിയ സമയം ചെലവഴിച്ചതിന് വളരെ വളരെ നന്ദി അറിയിക്കുന്നു.